हलो नमस्कार मई ईडी टीप एम पी सवें वीडियो स्वागत ए पे मनोज नम्बे इन वीडियो एंर पोि वीडियो तमाम यानिप का नमें हूपर प्रोपर लूरुले फिशिंग लूर अभी वेलकूट कूड़े पवर लूर् अब आ लूर् नमुक वीटी तेनाली नोकियालो अब पुरत वाइक ना वे पशे नाम वीटी सिंपिटेड़क इन वीडियो अब एल वीडियो कंट नोक क्यों एल्क ना वीडियो का पशे लाइक चेटो और या नोकी का अब लाइक नमें चानल का तीर्च चानल सब्सक्रैब अब या अड़े वीडियो और गीवे तीन चुनाव पिपाड़ अब तेल या अड़ वीडियो या कुछ करक्टा पर नीवे विचार अब इन वीडियो नमुक कंक अब अवी नाम और साधारण ब्रशा कई भाग करक्टिंग उल ब्रशा नमुक ना सूपर कटे नमक मुझे नाम इत्र वे मुझे इन नमक आवश्य इन वे नमुक पेपर और एमरी पेपर नाम पुग वशलो इन उरच ई षेपिल अत्यावश्यम ई षेपिल वन इन नमुकू कुछ नईस पेपर इतने उरच नमें फिश लूरी आकृति वन इन नाम अड़ पणी ए पी वि पईप वलिए वे नमुक वट कु आ रील पी वि पईपा वेद अब नमक मार्कर पेन्न ईर षेपिल वरचना एल नोको एन वरुण नाम ईर षेपिल अटीएं का षेपिल नमुक वेटीएं अब नमक कूड़ी वेटी अब नमक वेटी नाम वरचे वेटी इन नमक पेपर उरच क्लियर अब नमदम उरच क्लियर वन ई भाग ई भाग नईस चुदा को चुदा उरच नोक अरुरी वाव चरव कल ई चरव नमुक वेम करक्ट ने वेटी पटी अब नाम करक्ट रोटाइट वो या नमक इन वह फिट इन फिट वा पा इणलिंग ने वा पा कुछ चरी अब ई चरीवे और अलव नाम वैच्छ इवड़ों सैटा अब ई चरव अब नमुक एत्र चरव वे अुस नमर मार्क नमुक ई चरविंग वैच्छे नमुक इन इवे हॉल कम इक फिटीट नमर हॉल अदर सूची कमियो अगर ती का ना ओटियाल मोटी वाल मानी ड्रिल मिशी ओटाकाना हो अब नाम चुदायट ओटी नामि कट उपयोग इतना चेती क्लियर अदाय नम्बे पीस इन कीती नमक चेती यानि होंम मेडर ब्लडा अदाना या क्लियर नमुक फेविक्विटक फेविक्विट नाम सैटी वे नम्बे इतना वोड़े कुछ फेविक्विट
പിന്നെ നമുക്കിതുപോലത്തെ ഒരു കമ്പി ഒന്ന് വളച്ചെടുക്കണം. നമുക്കിതുപോലെ ഒരു ഹുക്ക് വയ്ക്കാനുള്ള ഒരു സെറ്റപ്പിലാണ് ഇവിടെ ഒരു കമ്പി വളച്ചെടുക്കുന്നത്. കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ആണി ഇട്ടിട്ട് വളയ്ക്കുന്നത്. അപ്പോൾ ഒന്ന് കറക്റ്റ് റൗണ്ട് ഷേപ്പ് ഒന്ന് കിട്ടുമായിരിക്കും കിട്ടും. പിന്നെ ഇത് എടുക്കുമ്പോൾ കുറച്ച് ഒരു ടെമ്പറുള്ള കമ്പി നോക്കി എടുക്കാൻ എല്ലാവരും നോക്കണം. പിന്നെ നമ്മൾ ഈ രണ്ടാമത്തെ ഈ വളയം ഇടുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ഈ ലൂറിൻ്റെ ഒരുപാട് പുറകുവശത്ത് ഹുക്ക് വരാവുന്ന രീതിയിൽ എടുക്കാൻ പാടില്ല. കുറച്ച് മുമ്പിലോട്ട് തന്നെ എടുക്കുക. കാരണം ഒരുപാട് പുറകിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയും ഹുക്ക് ഇടുമ്പോൾ ഇവിടെയും ഹുക്ക് വരുമ്പോൾ രണ്ടും തമ്മിൽ കൂട്ടിമുട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ഫ്രണ്ടിലേക്കായിട്ട് ആ ഒരു അളവിൽ വെച്ചിട്ട് വേണം നമുക്ക് ആക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഹോൾ ചെയ്തത് ഒരുപാട് ഗ്യാപ്പ് ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു പരിപാടി ഉണ്ട്. അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്കിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനൊന്നും മുറിച്ചെടുക്കണം. ഞാൻ ഇത്രയും വെച്ചൊന്ന് മുറിക്കാൻ പോവാണ്. അപ്പോൾ നമ്മളൊന്ന് നേരെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഒന്ന് ഒപ്പ് പോകാൻ വേണ്ടിയിട്ടേ ഇവിടെ ഒന്ന് ഉരച്ച് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത ഭാഗം രണ്ടും ഒരേ അളവിലാകാൻ വേണ്ടിയിട്ട് ഒന്ന് ഉരച്ച് ഇതുപോലെ ഒപ്പമാക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ രണ്ടും കൂടി ഒന്ന് വെച്ച് നോക്കുക. അപ്പോൾ ഏകദേശം ഒപ്പമായി വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കറക്റ്റ് സെൻട്രലിലൂടെ ഒരു വരയിടണം. കറക്റ്റ് അതായത് ഇവിടെ നിന്ന് ഇതിൻ്റെ കറക്റ്റ് ഇവിടെ ഈ സെൻറ്റർ കണക്കാക്കിയിട്ട് നമുക്കിതൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ നമുക്കൊന്ന് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പേപ്പർ ഇതിനകത്ത് വെച്ചിട്ടൊന്ന് ഇത് ക്ലിയർ ആക്കി കൊടുക്കാം. ഇപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കമ്പി, ഈ കമ്പിയിൽ ഞാനിവിടെ സാധാരണ നമ്മുടെ ഒരു കോപ്പർ വയർ കൊണ്ട് ഒരു ചിറ്റ് ചിറ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ കാണുന്നുണ്ടല്ലോ അല്ലേ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മീനുകളൊക്കെ അടിക്കുന്ന സമയത്ത് ചിലപ്പോൾ അഴിഞ്ഞു പോകാണ്ടിരിക്കാനും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒന്ന് ഒരു സപ്പോർട്ടിന് വേണ്ടി നൂല് കൊണ്ട് കെട്ടിയാലും മതിയാവും. അപ്പം നമുക്കിത് ഒന്ന് ഇതിനകത്തോട്ടൊന്ന് കയറ്റി കൊടുക്കാം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിങ്ങനെ കറക്റ്റ് ഒരുപാട് പുറകിലോട്ട് ഇങ്ങനെ നിൽക്കാൻ പാടില്ല. പരമാവധി നടുക്കായിട്ട് നിൽക്കാൻ നോക്കണം. ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്യാപ്പിൽ കുറച്ച് മരപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മരപ്പൊടി ഇട്ടിട്ട് ഫെവിക്വിക്ക് ഇട്ട് കൊടുക്കണം. നന്നായി അമർത്തിയിട്ട് മരപ്പൊടി ഇടാൻ നോക്കുക. ഗ്യാപ്പ് ഫുള്ളായിട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ. ഇതുപോലെ നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മരപ്പൊടി ഇതിനകത്ത് എം സിയിലൊന്നും വെക്കാതിരിക്കുക. എം സിയിൽ വെക്കുകയാണെങ്കിൽ ഇത് വെള്ളത്തിനകത്തോട്ട് പെട്ടെന്ന് മുങ്ങിപ്പോകും. അപ്പോൾ ഇത് മരം കൊണ്ട് ഒന്നും ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നുകൂടി നന്നായിരിക്കും. എന്നിട്ട് നമുക്കിതിന് കുറച്ച് ഫെവിക്വിക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടി ഇതിനകത്ത് മരപ്പൊടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇതൊന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതൊക്കെ ഇനി ഒന്ന് ചെത്തി എടുത്തൊന്ന് ക്ലിയർ ആക്കണം. അടുത്ത നമ്മുടെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഈ കട്ട് ചെയ്ത് വെച്ച പീസിൽ കറക്റ്റ് സെൻറ്ററിൽ കൂടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഡ്രിൽ മെഷീൻ കൊണ്ടാണ് ഇടുന്നത്. ഡ്രിൽ മെഷീൻ ഇല്ലാത്തവർ ഒരു കമ്പി പീസ് ചൂടാക്കിയിട്ട് ഓട്ടോ ഇട്ട് കൊടുത്താലും മതിയാവും. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഇത്, അതിൻ്റെ ഹോളൊന്ന് ക്ലിയർ ആണോ നോക്കണം. അതിൻ്റെ ഹോളൊന്ന് നമുക്ക് കറക്റ്റായിട്ട് ക്ലിയർ ആക്കി എടുത്തിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. വേണ്ടില്ലേ, നമ്മളൊന്ന് ഊതിയാൽ പോലും ഇത് തിരിയണം. ഞാനൊന്ന് ഊതി കാണിച്ചു തരാം.
ഇതിപ്പോൾ ഇവിടെ നിന്ന് ഊതിയാലേ തിരിയത്തുള്ളൂ. നമ്മളിതൊന്ന് തിരിച്ചിട്ടിട്ട് ഊതി നോക്കുകയാണെങ്കിൽ ഇതൊന്ന് കറങ്ങണം പാ അല്ലേ. അപ്പോൾ ഇനി എന്താണ് നമുക്കിതിൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു മുത്താണ്. നമുക്ക് ആ മുത്തിനെ ഒന്ന് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. മുത്തില്ലാതെ നമ്മളിവിടെ ടൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇതായി പോകും. അതുകൊണ്ട് നമുക്കിവിടെ ഒരു മുത്തുമണി ഇവിടെ ഇട്ട് കൊടുക്കണം. ഒരു ഹുക്ക് കെട്ടാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഈ ഹുക്ക് കെട്ടാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലത്തെ ഒരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ മടക്കുക. കുറച്ചൊരു കട്ടിയുള്ള പേപ്പറാണ്. അപ്പോൾ കട്ടിയുള്ള പേപ്പർ മടക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ഇടയിലായിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളത് മുറുക്കി ടൈറ്റാക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഇതിലിങ്ങനെ മുറുകി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ടൈറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് തിരിയില്ല. അപ്പോൾ അത് തിരിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒരു പേപ്പറൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിനകത്തൊന്ന് കയറ്റി കൊടുക്കുക. ഇതിനകത്തൊന്ന് കയറ്റിയിട്ട് ഇങ്ങനെ വയ്ക്കുക. ഇപ്പം ഞാൻ പേപ്പർ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് പിന്നെ ഇതൊന്ന് ഇതിൽ ചുറ്റിയെടുക്കാം. ബാക്കി വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇതൊന്ന് വൃത്തിയായിട്ട് ടൈറ്റായി കൊടുക്കുക. അതിനുശേഷം നമുക്കിത് തിരിച്ചെടുക്കാം. ഇനി നമ്മുടേതാ നല്ല സൂപ്പറായിട്ട് തിരിയുന്നുണ്ട്. നമുക്കൊന്ന് ഇങ്ങനെ പിടിച്ചിട്ടൊന്ന് ഊതി നോക്കാം കേട്ടോ. നമ്മളൊരു വെറും കാറ്റ് തട്ടുമ്പോൾ തന്നെ ഇത് സൂപ്പറായി തിരിയുന്നുണ്ട്. അപ്പോൾ നമ്മളിനി വെള്ളത്തിൽ കൂടിയിട്ട് വലിക്കുമ്പോൾ ഇനി നല്ല അടിപൊളിയായിട്ട് ഇതിങ്ങോട്ട് തിരിഞ്ഞിട്ട് വരും. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, സ്പ്ലിറ്ററിങ് ഇതിനകത്ത് കയറ്റി കൊടുക്കാം. അപ്പോൾ സ്പ്ലിറ്ററിങ് കയറ്റുമ്പോൾ തന്നെ നമ്മൾ ഈ ഹുക്കും കൂടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് കയറിപ്പോകുന്നതായിരിക്കും. എന്താ അതുപോലെ ഇവിടെ ഒരു ഹുക്കിട്ട് കൊടുക്കുക. ഇവിടെ ഒരു ഹുക്കിട്ട് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് നല്ല വാള, ചേറൻ അതുപോലെയുള്ള എല്ലാ മീനുകളെയും നമുക്ക് സൂപ്പറായിട്ട് പിടിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ വേറൊരു കമ്പനിയുടെ ബ്രഷും കൊണ്ട് ഉണ്ടാക്കിയതാണ്, കണ്ടില്ലേ. ഇത് കുറച്ച് വലുത്, രണ്ട് സൈസ് ഒന്ന് തന്നെയാണ്, പക്ഷെ കുറച്ച് വലുതാണ്, വണ്ണം കൂടുതലുണ്ട്, കാണുന്നുണ്ടാവും. അപ്പോൾ ഇതും അതുപോലെ തന്നെ, ഇതിൽ ഞാൻ ഹുക്കൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. എന്തായാലും ഇതൊന്ന് വെള്ളത്തിലിട്ടിട്ട് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും മച്ചാൻ വരെ നമ്മളെന്തായാലും ഉണ്ടാക്കി ലൂറിനെ ഒന്ന് പരീക്ഷിച്ച് നോക്കണ്ടേ. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ കുളത്തിലൊന്നും പോകുന്നില്ല. അപ്പോൾ ഇതിൻ്റെ വീഡിയോ എന്തായാലും ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ അടുത്തൊരു ടാങ്ക് ഉണ്ട്. അപ്പോൾ ആ ടാങ്കിലൊന്ന് നമുക്ക് ഇട്ടിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കാം ബാ. എന്തായാലും നമുക്കൊന്ന് ടാങ്കിൽ പോയിട്ട് നോക്കാം. കാണുന്നുണ്ടോ? അപ്പം അച്ഛന്മാരെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൻ്റെ തൊട്ടുപുറത്ത് കാണുന്ന ബെൽബട്ടൺ അതറിയാലോ, ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ ടിൻഡിൻ ടിൻഡിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത വീഡിയോ എന്തായാലും ഇടുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ കയ്യിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ അടുത്ത ഒരു വീഡിയോ വരുന്നത് എന്തായാലും നമ്മുടെ ഗീവ് അവേ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ കാണാം. അപ്പോൾ അതുവരെ ബൈ.